ദുബായിലാണ്, അൽനാസിൽ ഏഷ്യലാൻഡിലാണ്. ഇന്ന് എന്റെ കൂടെ രണ്ട്, ഞാൻ ബേബി സിറ്റർ ആണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനിയിപ്പോ നമ്മൾ എന്റർ ചെയ്യുന്നതാണ് അൽനാസർ ലെഷർലാൻഡിന്റെ ഹോൾ. ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഹോൾ. ഇതിന്റെ താഴെ പറഞ്ഞോണ്ടിരുന്നത് കേക്കോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ നിലത്ത് ഈ കാണുന്ന മാറ്റിന്റെ താഴെന്റെ താഴെ ഫുൾ ഐസ് ആണ്. ഇതിവിടുത്തെ ഐസ് റിങ്കെട്ട് ആണ് കാണിച്ചതാട്ടോ, അത് കാണാൻ പറ്റും. അപ്പം ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര തണുപ്പായിരിക്കും. ആൻഡ് ഇത് എൻ്റെ എനിക്ക് ഒന്ന് സെക്കൻഡ് ഓർ തേർഡ് ടൈം ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ ചേച്ചിയൊക്കെ എനിക്ക് ഒന്ന് കുറേ വട്ടം പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആ സെലക്ഷനാണ്. ബാക്കി ഞാൻ എന്താ വിശേഷം, ഞാനിത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയൊരു വ്ളോഗാണ്. അതുകൊണ്ട് പ്ലാൻ ഇല്ല, നമുക്ക് പോവാം എങ്ങോട്ടെങ്കിലും. ദിശ അറിയാത്തൊരു യാത്രയിലേക്ക് അഭിരാമി സുരേഷിൻ്റെ കൂടെ ജോയിൻ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് അണ്ണുൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട്, പക്ഷെ ചേട്ടൻ പേടിപ്പിക്കാതെയാണ് പാടിപ്പിക്കുക. ഹേ ഹായ്. ഞങ്ങൾക്ക് ഇത് മാത്രമാണ് ഒരു വിഷമങ്ങൾ വരുന്നത്. കാട്ടും അച്ഛേ കുടുംബ ഫോണാണത്, ഫോൺ അവിടെ ഞങ്ങളുടെ ബഗീറുകളുണ്ട്, പാപ്പുകളുണ്ട്, അമ്മാമ്മകളുണ്ട്. അതൊക്കെ ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് പാട്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള കുറേ മ്യൂസിഷ്യൻസാണ്. അതായത് കുട്ടി സുനിൽ ചേട്ടൻ എൻ്റെ കൂടെ മുമ്പ് വായിച്ചിട്ടൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ കൂടെ പാടാൻ പറ്റുന്ന എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ എനിക്ക് വായിച്ചിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ ഭയങ്കര വലിയ 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 മ്യൂസിഷ്യൻസ് ആണ്. എന്റെ കൂടെ ഈ കുഞ്ചിഞ്ഞാനും ഞങ്ങളുടെ തങ്കത്തിനെ കണ്ടല്ലാരും. അപ്പൊ വ്ളോഗ് ഷൂട്ട് ചെയ്യാം. തങ്കം ഉറക്കം നീറ്റിട്ടുള്ളൂ അല്ലേ? തങ്കം വേറെ തങ്കം, ഇവിടെ ഫുൾ ഓഫ് തങ്കംസ് ആണ്. പാപ്പുന് ചില കുർത്തികേടെന്ന് പറയാൻ പറ്റില്ല, ചില സ്വീറ്റ് സ്വീറ്റ് പോയി കുറുമ്പുകളുണ്ട്. അതിനകത്തൊരു കുറുമ്പാണ്. ഇടയ്ക്ക് നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടൊരു ഫോണൊക്കെ ഉണ്ട്, ലൈക്ക് സ്കൂൾ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പൊക്കെ ഉള്ള. പക്ഷെ അവളെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന നമ്പറൊന്നുമില്ല, എത്ര മാത്രമുള്ള ഒരു ഫോണുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് അവള് അമ്മയുടെ വാട്സാപ്പ് എടുത്തിട്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓരോ ടാസ്ക് ഒക്കെ തരും. യു വിൽ ഫീൽ ലൈക്ക് ഷമ സെയിം, പക്ഷെ ഐ വിൽ ഷോ യു ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ഇന്നത്തെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. മൈ സ്വീറ്റ് ഫാമിലി, അതായത് ഞങ്ങൾക്കുള്ള റൂൾസ് ആണ്. ഡേ സൂപ്പർ സൺഡേ, മെസ്സേജ് മൺഡേ, ഒ പി വെനസ്ഡേ. ഓരോ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ടുമോറോ ഇസ് ദ വീഡിയോ ഡേ. അപ്പം ഇങ്ങനെയാണ് ഇവള് ഞങ്ങളുടെ വഴക്കുകളും എല്ലാം. പക്ഷേ ഇതൊക്കെ എന്താണ്, ഞങ്ങളുടെ വഴക്കുകൾ സോർട്ട് ചെയ്യാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുറുമ്പി ചെയ്യണ പണികളാണിത്. അപ്പം അതാണ് പാപ്പുവിൻ്റെ വിശേഷം. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങൾ എനിക്ക് വലിയ ഉറപ്പില്ല എന്തായിരിക്കും വരാൻ പോകുന്നത്. കാരണം എത്തുന്ന നേരം എനിക്ക് കുറച്ച് സമയം ഫ്രീ ഉണ്ട്, അതിന് പാടാൻ പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ ചുമ്മാ കുറച്ച് കുറച്ച് കട്ട്സ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും കേട്ടോട്ടോ, ഹലോ, ഇതെന്റെ വീഡിയോ ആണ് കേട്ടോ. സൂപ്പർ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ അയക്കണം. ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാം ഞങ്ങൾ തന്നെ, അല്ലെങ്കിൽ അല്ലാണ്ട് അയക്കാം. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും. അപ്പോൾ ഇത് ഒരു വീഡിയോ അയച്ചാണ്, അത്രേ ഉള്ളൂ.
കണ്ടോ? അപ്പൊ ഞാൻ എന്റെ സൂപ്പർ സൺഡേ വീഡിയോ തപ്പട്ടെ കേട്ടോ, ചെറിയൊരു ബ്രേക്ക്. മൈക്കും എന്റെ ഇനിയറൊക്കെ കിട്ടി. എല്ലാവരുടെ ഒരു റൗണ്ട് കഴിഞ്ഞു, നമ്മളെല്ലാരും ഒരുമിച്ചിട്ട് ഇതാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഉള്ള സ്റ്റേജിന്റെ അവസാനത്തെ അവസ്ഥ. സോറി, അതിന്റെ റിയാസ് അതല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് വന്ന് ഞാൻ വന്നിട്ട് അഭിനയിക്കാം. ഇല്ല, ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേട്ടോ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാറ ഞങ്ങളെ നോക്കി പേടി, ഭയങ്കര ഭരണമാണ് ഇവിടെ ഭരണം. പാവം മാത്രമുണ്ട് പാവം. കണ്ട 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 കണ്ട, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഫുൾ ടൈം ലവ് സീൻസ്. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞു, സൗണ്ട് ചെക്ക് കഴിഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ക്യാമറ ആംഗിൾ ക്രെയിൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷെ അതിൻ്റെ കയ്യാണ്. അതാണ് അശല്യ കാണുന്നത്. അവിടെ ഒരു ചേച്ചി ലൈവായിട്ട് ഇന്ന് പാടുന്നുണ്ടോ? പാടി തുടങ്ങിയിട്ടുള്ള ചേച്ചി തല കാണുന്നുണ്ട്. അതിവിപുലമായ ബഫേ രംഗങ്ങൾ കാണിച്ചു തരാം. ഭയങ്കര തായ്, ലബനീസ്, യൂറോപ്യൻ, അങ്ങനെ കുറെ ഇവരുടെ ഈ നിടി വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നിരിക്കുന്നുണ്ട്. പിന്നെ അവര് ഡെസ്റ്റ് വാച്ചിൻ്റെ ഏരിയ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡെസ്റ്റ് എടുക്കാൻ പോവുമായിരുന്നു. ഇതെന്തോ കോണർ, കോണർ ഈ ചേട്ടന്റെ കൂടെ പോയി കഴിഞ്ഞാല് ഞങ്ങൾ മധുരം ഒന്നും കഴിപ്പിക്കില്ല. ചുമ്മാ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കണം. അവിടെ ഉള്ള ഒരു എട്ടോളം സാധനങ്ങളാണ്, പക്ഷെ ഇതിപ്പോ എല്ലാം കൂടെ ഒറ്റ സാധനമായിട്ടാണ് തോന്നണേ. അതിനകത്ത് എനിക്ക് ആകെ ഓർമ്മയുള്ളത് ആപ്പിൾ സംതിങ് ചോക്ലേറ്റ് കേക്ക് കുരുവിളാന്ന് എന്തോ പേരുള്ള ഒരു സാധനം, വെനില വെനില പന്ന പന്ന വെനില എന്നു തോന്നുന്നു ഉദ്ദേശിച്ചു. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ ഇച്ചിക്കാണോ ചേച്ചി? പന്ന വെനില കഴിക്കുന്ന ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് നോക്കാം. പന്നയാണോ ശരിക്കും നല്ലയാണോ? ഓക്കേ, ഇവിടെ ഒരു പെർഫോമർ പാടി വായിച്ച് കൊട്ടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് സെറ്റ് ലിസ്റ്റിടുന്ന പ്രൊസീജർ, ഇതിങ്ങനെയാണ് അത് നടക്കുന്നത്. കണ്ടോ 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 കണ്ടോ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കുക, ഫ്ലോറിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ വെരി ടൈംലി ആയിട്ടുള്ള അപ്ഡേറ്റ് തരൽ ഇപ്പോൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പാട്ടിലേക്ക് സീരിയസ് കിടക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ കുഞ്ചു കളിക്കടിക്കും. ഞങ്ങളുടെ വ്ളോഗുകൾ, ഞാൻ എൻ്റെ ഇടയിൽ എൻ്റെ മുടിയൊക്കെ ശരിയാക്കിയിരുന്നു. അടുത്തതായി ഞങ്ങളുടെ വ്ളോഗിൽ കണ്ട് സുപരിചിതനായതുകൊണ്ട് എനിക്ക് സംശയമാണ്. പക്ഷെ എൻ്റെ ചേട്ടനാണ്, അതാണ് ബേസിക്കലി ഇത്. അതായത് അമൃതയും അമൃത അല്ലാതെ ഏത് ചേട്ടൻ എന്നായിരിക്കും, അങ്ങനെയല്ല. അപ്പൊ ഞങ്ങളുടെ ശ്രീതേട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ടോ ഇതില് വ്ളോഗിൽ? ഇല്ല. അയ്യോ, പക്ഷേ വരണ്ട ഒരു ഐറ്റം തന്നെ വേണം പറയാൻ. ബൈ ബ്ലഡ് അല്ലെങ്കിലും ബൈ ബ്ലഡിനേക്കാൾ വേണം പറയാൻ, ഇവിടെ വന്ന് വെറുപ്പിച്ച് മുടിപ്പിച്ച് കഷ്ടപ്പെടുത്തി ഡ്രൈവറാക്കി ചേട്ടൻ എന്നുള്ള ഒരു സ്ഥാനത്തിന് എത്രത്തോളം ഞങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ
ഇതൊക്കെ ചെയ്യും, ഡ്രൈവറാക്കും സ്പോൺസറാക്കും, പിന്നെ പോലെ പല അത്യാഹിത ഘട്ടങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആളാക്കും. അല്ലേ, ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറയട്ടെ, ഗോൾഡ് പറയുന്നില്ല. അപ്പം ഞങ്ങൾ ചായയൊക്കെ തപ്പി നടക്കുകയാണ്. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അതിനു മുമ്പ് മുടിയൊക്കെ സെറ്റാക്കി ഇനി ചായ കാണിച്ചു തന്ന് പൊന്നാലെ ചേട്ടൻ അവിടെ കൊണ്ടാണ്. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടുപോയി. ഷോയിൻ്റെ റഷസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ആഡ് ചെയ്തെന്നാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇന്നലെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ആസ് എ സിംഗർ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അത് ബെസ്റ്റ് സ്റ്റേജസാണ്. അപ്പം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ടുള്ളത് കോളേജാണല്ലോ. ഇന്നലത്തെ ഒന്നും എനർജി ഒന്നും ഇല്ല. ഇന്നപ്പം എന്തിട്ടാ പരിപാടി എന്നുള്ള നോക്കട്ടെ. അല്ലേ ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തും. എനിക്ക് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും എൻ്റെ ഷോൻ്റെ സ്പോൺസറാണ്. സ്പോൺസറെങ്കിലുള്ള ഒരു ചേട്ടനാണ്. ഇന്നത്തെ ഷോൺ പ്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുറത്ത് പോകുമ്പോൾ ഞാൻ പോവാണെങ്കിൽ പ്പുറത്തോട്ടൊന്നും എന്നെ കൊണ്ട് പലതരത്തിൽ പറ്റുന്നില്ല. കാരണം ഫോൺ ചാർജ് ഇല്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല ഇത് ചെയ്തത്. ശ്രീതാട്ടണം, കുറച്ചേട്ടണം, ചേച്ചോണ്ടേ, ഞങ്ങൾ ടാട്ടോ പോവാം. അങ്ങനെ ഞാൻ എൻ്റെ വ്ലോഗ് ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. കണ്ടാ ഓക്കെ. അപ്പൊ എനിക്കിനി ഒരുപാട് ബേബി സിറ്റിംഗ് ചെയ്യാനുണ്ട് ബാക്കിയായിട്ട്. അത് കുറെ കാര്യങ്ങൾ കാണിക്കാൻ മിസ്സൗട്ടായിട്ട്. പക്ഷെ അടുത്തോട്ടം പിടിക്കും.